വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫെ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫെ പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫെ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സാപ്പ് നൗ 9633888575. നമ്മുടെ ലവ് ആക്ഷൻ ഡ്രാമയുടെ 3 ഇയേഴ്സ്. അതിന്റെ ഒരു കഥ ഞാൻ വേണമെങ്കിൽ ഒരൊറ്റ കഥയും കൂടെ പറഞ്ഞു. ഒരു ദിവസം ലവ് ആക്ഷൻ ഡ്രാമയുടെ ഷൂട്ട് എങ്ങനെയായിരുന്നു, എന്നോട് പലരും ചോദിച്ചിട്ടുള്ള എങ്ങനെയായിരുന്നു ഇവരെയൊക്കെ ഹാൻഡിൽ ചെയ്തത്, ഭയങ്കര രസകരമായിരുന്നു ഷൂട്ട് എന്നൊക്കെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു എന്റെ ഒരു ദിവസം ലവ് ആക്ഷൻ ഡ്രാമയുടെ സെറ്റ് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ ഒരു കഥ, ചെറിയ കഥ. ശരി. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ട് ഒരു സിനിമ, കാരണം അതിന് എളുപ്പമല്ല എന്നുള്ള സംഭവം. ഞാൻ മാരിയറ്റ് ഹോട്ടലിൽ ഷൂട്ട് ചെയ്യുക, കോട്ടിയാട് മാരിയറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്തുള്ള ഹോട്ടലിൽ ഷൂട്ട് ചെയ്യുക. അപ്പം ഞാൻ മാരിയറ്റിൻ്റെ പുറത്ത് ഫോണും പിടിച്ചിട്ട്, ഫോണല്ല, ഞാൻ സിഗരറ്റും പിടിച്ച് ചായയും പിടിച്ചിട്ട് നിൽക്കുക. അപ്പം എനിക്ക് 9 മണി, നമ്മൾ കോൾ ഷീറ്റാണ്, കോൾ ഷീറ്റ് എന്ന് വെച്ചാൽ 9 to 6 ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, കോൾ ഷീറ്റില്ല. 9 മണിക്ക് മാം വരും, 10 മണിയാകുമ്പോൾ ഷോട്ട് എടുക്കും, 5:30 ആകുമ്പോൾ പാക്കപ്പ് ആവും. അങ്ങനെ 9 മണിക്ക് എനിക്കൊരു കോൾ വന്നു. മാം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ എനിക്ക് തീരെ വയ്യ, ഞാനിന്ന് വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കോട്ടിയാട് മാരിയറ്റിന് അന്ന് ഞങ്ങൾ ഏകദേശം നല്ല പൈസ, അല്ല ചെത്ര പൈസ എന്നല്ല, നല്ല ലക്ഷക്കണക്കിന് പൈസയാണ് ഈ 2 ദിവസം ഷൂട്ടിന്. അപ്പം അത് ഓൾറെഡി നമ്മൾ കൊടുത്തു, 1 ദിവസം 2 ദിവസം പെർമിഷനേ ഉള്ളൂ നമുക്കവിടെ ഷൂട്ടിന്. അപ്പം ഇന്ന് ഇവർ വന്നില്ലെങ്കിൽ നമ്മുടെ എല്ലാ ചാർട്ട് പൊളിയും, നമ്മുടെ പരിപാടിയൊക്കെ പൊളിയും. അപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വരില്ല, എനിക്ക് തീരെ വയ്യ, ഈ പനിയാണ് പരിപാടിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, മാം ഞാൻ ലൊക്കേഷന് പൈസ കൊടുത്തു, ഞാൻ ഇവിടുത്തെ ഇത് കൊടുത്തു. ഹൗ ക്യാൻ യു ടോക്ക് ടു മീ ലൈക്ക് ദാറ്റ് എന്നുള്ളൊരു സംഭവം. കാരണം ഞാൻ പറഞ്ഞത് തെറ്റുണ്ടല്ലോ, കാരണം ഒരു പനി പിടിച്ച ഒരാളെ എങ്ങനെ ആർട്ടിസ്റ്റിനെ, കാരണം നമ്മൾ അവരുടെ ഹെൽത്തിനൊക്കെ ആലോചിക്കണമല്ലോ. പക്ഷെ ഞാൻ അറിയാതെ എൻ്റെ ഒരു കൺസേൺ കൊണ്ട്, കാരണം നമ്മളാണ് പ്രൊഡക്ഷൻ, കൺസേൺ കൊണ്ട് ഞാൻ പറഞ്ഞുപോയി, ഉള്ളിലേ പറഞ്ഞുപോയി. അപ്പൊ കോള് കട്ടായി. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം തോന്നി, ശരി ഞാൻ അങ്ങനെ പറയാനും പാടില്ലായിരുന്നല്ലോ, കാരണം ടേക്ക് റെസ്റ്റ് എന്ന് പറയേണ്ട സ്ഥലത്ത് ലൊക്കേഷൻ റെന്റ് പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ വാവിട്ട വാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങ് പറഞ്ഞുപോയി. എനിക്ക് ഭയങ്കര കുറ്റബോധം, ഛേ അങ്ങനെ പറയാൻ പാടില്ലല്ലോ. എന്നാ പിന്നെ ഞാൻ അവരെ മാനേജറുണ്ട്, പുള്ളിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ പറഞ്ഞുപോയി, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. എപ്പടി സാർ നിങ്ങൾ പേസലാന്നു പുള്ളി. അപ്പൊ പിന്നെ എനിക്ക് അയ്യോ ഇതിനെയൊക്കെ തുടങ്ങി ഞാൻ വിട്ട്, ഓക്കെ പരിപാടി വിട്ട്. ഞാൻ പറഞ്ഞു, സോറി സാർ, സോറി സാർ, ഓക്കെ വിടുന്ന സാർ, വിടുന്ന സാർ, നിങ്ങൾ വിടുന്ന, ആ ഓക്കെ ഓക്കെ സാർ, മാഡം അപ്പം എനിക്ക് പറ മാട്ടാം എന്നൊക്കെ പറഞ്ഞ് വെച്ച്. പൈസ പോയി, 1 ദിവസത്തെ പൈസ പോയി. കാരണം അന്നും പുള്ളിക്കാരിനെ വെച്ചിട്ടാണ് നമ്മൾ ഇത് മൊത്തം ചാർട്ട് ചെയ്തിരുന്നത്. അപ്പം അവിടെ അകത്ത് ലൈറ്റപ്പ് തുടങ്ങി, എല്ലാ പരിപാടികളും തുടങ്ങി, ലൈറ്റപ്പ് ഒക്കെ തുടങ്ങി, എനിക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുക. അപ്പം ജോമോനാണ് അന്ന് ഷൂട്ട് ചെയ്യുന്നത്, ജോമോൻ ടി ജോൺ. ജോമോൻ അന്ന് രൺവീർ സിംഗിന് സിംബയൊക്കെ കഴിഞ്ഞിട്ട് പരിപാടി നിന്ന് കഴിഞ്ഞ് വരും. അപ്പം ജോമോൻ എന്നെ എടുത്തു കൊണ്ടു വന്നു, പുറത്ത് ഞാൻ നിൽക്കുന്ന സമയം ജോമോൻ പറഞ്ഞു, ഇത് കുറേ നേരമല്ലോ ഷൂട്ട് ചെയ്യുന്നുണ്ടോ, രൺവീർ സിംഗ് വിളിച്ച് കരൺ ജോർ വിളിച്ചോണ്ടിരിക്കുകയാണ്, ഞാൻ എന്താ ചെയ്യണം, കട്ട ഓൾറെഡി ഇത്. അപ്പോൾ ഞാൻ നിൽക്കണോ പോണോ, ആ സെറ്റപ്പിലാണ് ജോബ് വന്നിരിക്കുന്നത്, ഹെവി സെറ്റപ്പ്. കരൺ ജോർ ഇപ്പോൾ കഴിഞ്ഞാണ് വിളിച്ചത് എന്ന് പറഞ്ഞാൽ രൺവീർ സിംഗ് റിപ്ലൈ അയച്ചിട്ട് മെസ്സേജ്, ഞാൻ പറഞ്ഞു ഇപ്പം വരും അവർ, ഞാൻ ആ പോയി ഒരാളെ സമാധാനിപ്പിച്ചിട്ട്. അപ്പോൾ കൺട്രോളർ വരുന്നു, ഞാൻ ഇത് 9 കഴിഞ്ഞ് 10 ആയില്ല, എന്താ അവർ വരുന്നില്ലേ, ഇത് പറഞ്ഞാൽ അവർ വരൂല, വളഞ്ചോനെ വരൂലേ എന്നൊക്കെ പറഞ്ഞ പുള്ളി ടെൻഷനായി. അയ്യോ, അപ്പോൾ ആകെപ്പാടെ ഒരു സ്റ്റാൻഡ് സ്റ്റിൽ അവസ്ഥ, ഇനി എന്ത് ചെയ്യും. അപ്പം ഞാൻ അന്ന് നിവിന് ഷൂട്ടില്ല, പിറ്റേ ദിവസമാണ് നിവിന്. അപ്പം നിവിന് പിറ്റേ ദിവസം വെച്ചിരിക്കുന്നത് രാത്രിയേ നിവിനുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ വെച്ച് പിറ്റേ ദിവസം എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം. പക്ഷെ നിവിൻ അന്ന് വരണ്ടെന്ന് പറഞ്ഞു വെച്ചതുകൊണ്ട് നിവിൻ വേറെ എൻഗേജ്മെൻസും ഉണ്ട്. അപ്പോൾ ഞാൻ നിവിൻ ഒന്ന് വിളിച്ചേക്കാന്ന് വെച്ചിട്ട് അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ചേട്ടാ ഇങ്ങനെ അവർക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ അല്ല, ഞാൻ വരുമൊന്നുമില്ല, ഞാൻ വീട്ടിലാണ്. അപ്പം ഞാൻ പറഞ്ഞു, വേറെ വഴിയില്ല, നമ്മൾ പൈസ കൊടുത്തു പോയി. ശരി, എന്നാൽ പിന്നെ ഞാൻ വരാം. പക്ഷേ പുള്ളി എവിടെ നിന്ന് വരണമല്ലോ, നെടുമ്പാശ്ശേരി എത്തണമല്ലോ, ഒരു 1.5 മണിക്കൂറാവും. ഞാൻ ഇതിൻ്റെ പുറത്തുനിന്ന് ചായ കുടിക്കുന്നു, സിഗരറ്റ് വലിക്കുന്നു, ഞാനൊരു 10-15 സിഗരറ്റോളം വലിച്ചിട്ടുണ്ട്. ചായ കുടിക്കുന്നു, സിഗരറ്റ് വലിക്കുന്നു, ചായ കുടിക്കുന്നു, സിഗരറ്റ് വലിക്കുന്നു. ഇതിൻ്റെ പുറത്ത് ഞാനിങ്ങനെ നിൽക്കുക, 11:30. അപ്പോൾ പുള്ളി വന്നു, പുള്ളി കൃത്യമായിട്ട് വന്നു, ഞാൻ വിളിച്ചതുകൊണ്ട് വന്നു. എവിടെ എന്താ പരിപാടി, നമ്മൾ ഇതാണ് മറ്റേ അവർ സുഖമില്ല, ആ സുഖമില്ല അല്ലേ, പരിപാടി എടുക്കാൻ വന്നു. അപ്പോൾ ഞാനും പിന്നെയും പുള്ളിയിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്നു, ചായ കുടിക്കുന്ന സമയത്ത് ഒരു 11:30, 12 മണി വരെ ഞങ്ങളിങ്ങനെ പുറത്തുനിന്ന് സാധ പറയുക. അപ്പോഴേക്ക് അവിടുത്തെ ലൈറ്റപ്പ് ചെയ്ത സാധനം നമ്മൾ പൊളിച്ചു, കാരണം അത് അവർക്ക് വേണ്ടി വേറെ സീനിന് വേണ്ടി ലൈറ്റപ്പ് ചെയ്തത് പൊളിച്ചു. പൊളിച്ച് ലൈറ്റപ്പ് ചെയ്യുമ്പം മറ്റേ ആൾ വന്നു, രൺവീർ സിംഗ് ഇങ്ങനെ കരഞ്ചോറും പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ. ഓക്കെ, വരുന്നു രോഹിത് ഷെട്ടി പറയുകയാണ്, അലിയൻ്റെ ഒരു കൂടെ പറഞ്ഞു, ഷാറുഖ് ഇപ്പം പറഞ്ഞത് ഞങ്ങൾ മുന്നേ പൊന്നു പോയി, നിങ്ങളൊന്ന് പോയി പറഞ്ഞ അവസാനം സമാധാനിപ്പിച്ച് കരഞ്ചോറിനെ പറഞ്ഞു വിട്ട് ഇട്ട് കഴിയൊക്കെ ലൈറ്റപ്പ്, കാരണം ലൈറ്റപ്പ് വിളിച്ച് അപ്പുറത്ത് ലൈറ്റപ്പ് ചെയ്യണമല്ലോ. അങ്ങനെ അപ്പുറത്ത് ലൈറ്റപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് 12:12 കാലം ഇപ്പോൾ ഒരു കാറ് വന്നു,
ഒരു കാറ് വരുന്നു. കാറ് വന്ന് നിൽക്കുന്നു. കാറിന്ന് ഒരു 5 സീരീസ് ഒരു BMW വന്ന് ഇറങ്ങുന്നു. കാറിന്ന് പുറത്തിറങ്ങിയിട്ട് പുള്ളിക്കാരി ഇറങ്ങി നിൽക്കുക. അപ്പം ഞാൻ നിവിനെ ഒരു സിഗരറ്റ് വിളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അടുത്ത് അപ്പം നിവിൻ നീ അല്ലേ പറഞ്ഞ ഇവർ വരില്ല എന്ന്. എന്നിട്ട് ഞാൻ അടുത്തോട്ട് പോകുന്ന സമയത്ത് ഐ എം എ പ്രൊഫഷണൽ, എനിക്ക് അസുഖമെന്നൊരു പ്രശ്നമാണ്. അങ്ങനെ ആയതല്ല, അവരങ്ങനെ തന്നെയാണ്, അവരത്രയും പ്രൊഫഷണലാണ്. ഞാനത് പറഞ്ഞത് അവർക്ക് വിഷമമായിട്ടുണ്ടാകും, പക്ഷേ അവർ പനി വെച്ചിട്ടും അവർ വന്നു. അത് വലിയ കാര്യമല്ലേ, കാരണം അവർ ശരിക്കും വന്ന് സുഖമില്ലായിരുന്നു. പക്ഷേ പെട്ടത് ഞാനല്ലേ, വന്നപ്പോ എല്ലാരും വന്നു. പന്ത്രണ്ടേ കാലം ഞാൻ എൻ്റെ ഷോട്ട് എന്താന്ന് പറഞ്ഞാൽ മതി, ഞാൻ കാരമല്ലുണ്ടാവും, റെഡി ആകാൻ പറഞ്ഞാൽ മതി. മാം കയറിപ്പോയി നിവിനോടൻ. അപ്പൊ ഞാനാ പറയും, നമ്മളവിടെ ഷോട്ടൊക്കെ എടുക്കാം എന്ന് പറഞ്ഞിട്ട് നിവിൻ അകത്തോട്ട് കയറി പോകുന്നു. നമ്മൾ അതോട്ട്, കാരണം കരഞ്ചോർ അപ്പം ജോവണ്ടിനാണ് അവിടെ ലൈറ്റ്. ഞാൻ മേലെ പോയി നിവിന്റെ ഷോട്ട് എടുക്കും, കാരണം പുള്ളിയോടെ ലൈറ്റപ്പും കഴിഞ്ഞപ്പോഴേക്ക് 12 ആയപ്പോഴേക്കും നിവിനും ജോമോൻ നമ്മളെല്ലാം നിന്നിട്ട് നിവിൻ്റെ ഒരു ഷോട്ടെങ്കിലും എടുക്കണല്ലോ, അത്രയും ദൂരം വന്നാലോ. അപ്പോൾ അല്ലെങ്കിൽ പുള്ളിനെ നമ്മൾ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല, നമ്മുടെ നായകനല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ പിന്നെ നിവിന് പറഞ്ഞാൽ കുഴപ്പമില്ല, എന്നാൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല, അവർക്ക് വയ്യാത്തല്ലേ, ഞാൻ തിരിച്ചു പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞ് പുള്ളിയും മനസ്സിലാക്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പുള്ളിക്കാരി കയറി വന്നു. ഷോട്ട് റെഡി അല്ലേ എന്ന് വെച്ചു. ഞാൻ നല്ല ഇത് ലൈറ്റപ്പ് പൊളിച്ചിട്ട് ലൈറ്റപ്പ് ചെയ്യണം. പിന്നെ ഇതുവരെ രാവിലെ തൊട്ട് സമയത്ത് ലൈറ്റപ്പ് ചെയ്തിട്ടില്ലല്ലേ, ഒറ്റ പോക്ക് പോയി. അപ്പം ഞാൻ പുറകെ പോയിട്ടില്ല ലൈറ്റപ്പ് ചെയ്ത്, അത് പൊളിച്ചിട്ട് ഇവിടെ മാറ്റി പട്ടാ കിടക്കിയതാ പട്ടാ. ഓക്കെ, ദൈവമേ. തിരിച്ച് ഞാൻ പുറത്തോട്ട് വരുന്നു. നിവിൻ്റെ ഷോട്ട് എടുത്ത് നിവിനെ സമാധാനിപ്പിച്ച് ഒരു സൈഡിലാക്കി എന്നോട് പറഞ്ഞു, ഞാൻ കരവനിലോട്ട് പോകാൻ പറഞ്ഞു. ഞാൻ താഴോട്ട് ഇറങ്ങുന്നു. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു വിധം ഞാൻ പറഞ്ഞു ഇതൊക്കെയാണ് സംഭവിച്ചത്. നിവിനോട് അല്ല, നിവിനോട് പറഞ്ഞു, പുള്ളിക്കാരനോട് ഞാൻ പറഞ്ഞു ഓക്കെയാണോ, ശരി ശരി ഓക്കെ പറഞ്ഞു. ഞാൻ പുറത്തിറങ്ങി ഇതേമാതിരി എൻ്റെ ഹോട്ടലിൻ്റെ പുറത്ത് സിഗരറ്റും വലിയ ചായം. ഒരു മണിയായ ഞാൻ 9 നിൽക്കാൻ തുടങ്ങി. സിഗരറ്റ് വലിച്ച് നിൽക്കുമ്പോൾ കരൺ ജോഹർ പിന്നെയും വരുന്നു. ഞാൻ നിൽക്കണാ പോണാ, നിങ്ങൾ എന്താന്ന് വെച്ചാൽ നിങ്ങളൊന്നും വരുന്ന അടുത്തോളം വന്നിട്ട് എൻ്റെ അടുത്ത്. അപ്പൊ ഇതിനിടയിലൊക്കെ എന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ വരുന്നുണ്ട്, ചേട്ടാ ബ്രേക്ക് ആവാറായോ. ഞാൻ അവസാനം ഏറ്റവും വന്ന് ലാസ്റ്റ് ആവുന്നത്, ചേട്ടാ 1 ചോറ് വന്ന സമയമായിക്കോട്ടെ, ഞാൻ പറഞ്ഞു കള അതിന്റെ മക്കളെ പോയി ചോറ്. ഇങ്ങനെയായിരുന്നു എന്റെ 90 എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഇതൊക്കെ ഒരു ഡയറക്ടർ എന്ന നിലയിൽ നമ്മള് ആർട്ടിസ്റ്റിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുക, അല്ലെങ്കിൽ ആർട്ടിസ്റ്റിന്റെ കംഫർട്ട് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം അവർക്ക് ചിലപ്പോൾ അസുഖം വരും, അവരുടെ അവരെ നമ്മൾ പാമ്പർ ചെയ്ത് നിർത്തണം, പലരും ചെയ്യാത്ത കാര്യമാണ്. അപ്പൊ അതേപോലെ നമ്മൾ, കാരണം നമ്മുടെ നായകനെ നയിക്കുക, പാമ്പർ ചെയ്യണം. അതുപോലെയാണ് നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും, ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മള് ഇന്ന് ഇപ്പം രാജുവേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ വലിയ റെസ്പോൺസിബിലിറ്റി. അപ്പൊ ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പിരിമുറുക്കത്തിന്റെ, കാരണം ഇത്രയും വലിയൊരു ബജറ്റിൽ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ. അപ്പൊ ഇത് 3 LADയുടെ ഒരു ഓർമ്മ പോലെ ഞാൻ പറഞ്ഞതാ. ഇന്നും ഇന്നും അതൊക്കെയാണ് നമുക്ക് ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ലേണിംഗ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു വലിയൊരു ക്രൂവിനെ നമ്മൾ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പിന്നെയുള്ളതൊക്കെ നമുക്ക് ഭയങ്കര ഈസിയാണ്, ടേക്ക് വാക്കാം, മനസ്സിലല്ലേ. അത്രയും വലിയ ക്രൂവിനെ ഹാൻഡിൽ ചെയ്തു, അത്രയും വലിയ സ്റ്റാർസിനെ നമ്മൾ ഹാൻഡിൽ ചെയ്തു, അത്രയും വലിയ ആൾക്കാരെയൊക്കെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന കുഞ്ഞു കുഞ്ഞു സിനിമകളൊക്കെ നമുക്ക് ഇങ്ങനെ പുഷ്പം പോലെ അങ്ങ് ചെയ്തു പോകും. ഇത് 3 ഓർമ്മക്ക് പറഞ്ഞാൽ. അപ്പോൾ ഇനി അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടോ എന്തെങ്കിലും ഈ 3 സ്ഥിതിക്ക് എന്തെങ്കിലും അനൗൺസ്മെന്റ് പരിപാടികളുണ്ടോ? ഇല്ല, ഒന്നുമില്ല. നമ്മൾ അടുത്ത പടം വേറെ